എൻ്റെ പ്രിയ സഹോദര സഹോദരികളെ, നിങ്ങൾക്ക് ഏവർക്കും ക്രിസ്തു യേശുവിൻ്റെ സ്നേഹവന്ദനം. യേശു കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നു. കർത്താവിൻ്റെ കൂടെ പോകാനുള്ള യോഗ്യത നമുക്കും നമ്മുടെ കുടുംബത്തിലുള്ള ഏവർക്കും ഉണ്ടായിത്തന്നെ തീർക്കട്ടെന്നോർത്ത് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ദൈവം നമ്മളെ നമ്മുടെ വാക്കുകളെ ചിട്ടപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ വാക്കിനെ നമ്മൾ ചിട്ടപ്പെടുത്തുമ്പോൾ ജീവിതം ചിട്ടയോടെ പോകും, പല കാര്യങ്ങൾ ക്രമമാകും, പല സൗഖ്യത്തിന് കാരണമാകും. ഇതുവരെ വന്നിട്ടുള്ള പല പ്രശ്നത്തിന് കാരണമായ വാക്കുകളെ മാറ്റിക്കളഞ്ഞ്, വെട്ടി മാറ്റിക്കളയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സൗഖ്യമാകും. യാക്കോബിൻ്റെ ലേഖനത്തിൻ്റെ 2:12 ഇപ്രകാരം പറയുന്നുണ്ട്, സ്വാതന്ത്ര്യത്തിൻ്റെ ന്യായപ്രമാണത്തിൽ നമ്മൾ വിധിക്കപ്പെടുന്ന ഒരു വ്യക്തികളായി തന്നെ തീരുന്നു എന്ന് ഓർമ്മ എപ്പോഴും ഉണ്ടാവണം. ആ ഓർമ്മ ഉണ്ടെങ്കിൽ അതനുസരിച്ച് സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന വ്യക്തികളാകണം. നമ്മുടെ വാക്കുകൾ വ്രണമുണ്ടാക്കുന്ന വാക്കുകളാണെങ്കിൽ ദൈവത്തിൽ നിന്ന് വന്നതല്ല, നമ്മൾ പാപം ചെയ്യുന്നു. അതേ സന്ദർഭത്തിൽ ന്യായവിധിയിൽ ഞാൻ നിൽക്കാൻ പോകുന്ന നേരത്തിൽ എൻ്റെ വാക്കുകൾ കൊണ്ട് എന്തെങ്കിലും പാപമോ തെറ്റോ പ്രശ്നങ്ങൾ വന്നാൽ ഞാൻ അവിടെ അതിനൊരു തക്കവണ്ണം എനിക്ക് നീതി കിട്ടും എന്ന് എൻ്റെ ഓർമ്മയിലുണ്ടെങ്കിൽ എൻ്റെ വാക്കുകളെ ഞാൻ ചിട്ടപ്പെടുത്തും. എൻ്റെ വാക്കിനെ ഞാൻ ചിട്ടപ്പെടുത്തുമ്പോൾ എൻ്റെ ജീവിതം ചിട്ടയായിത്തീരുന്നു. സമാധാനത്തോടെ എൻ്റെ വാക്കുകൾ പുറത്തു വരുമ്പോൾ വ്രണമുള്ള സ്ഥലത്തിൽ സൗഖ്യമുണ്ടാകും. അങ്ങനെ വരണമെങ്കിൽ നമുക്കൊരു ബോധമുണ്ടാകണം, ന്യായപ്രമാണത്തിൽ പറഞ്ഞതുപോലെ ന്യായവിധിയുടെ അന്ന് ഞാൻ നിൽക്കേണ്ട ഒരു സന്ദർഭം വരും. ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാത്തിനും ന്യായവിധിയുടെ ഒരു ദിവസമുണ്ട് എന്ന് പറയുന്ന ഒരു നേരമാവും. അപ്പം എനിക്ക് എൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഫലം അനുഭവിക്കണോ, ഇല്ലെങ്കിൽ ചെയ്ത തെറ്റിന് ശിക്ഷ അനുഭവിക്കണോ, നമ്മുടെ കയ്യിലാണുള്ളത്. എങ്ങനെ വേണേ ആയിത്തീരട്ടെ, സന്ദർഭങ്ങൾ നമുക്കെതിരെ ആകട്ടെ, നമ്മുടെ എല്ലാ നന്മകളും കാർന്നു തിന്നുന്ന അനുഭവങ്ങളാകട്ടെ, നമുക്ക് എതിരെ ഇരിക്കുന്ന എല്ലാ പ്രശ്നത്തിന് കാരണമായ വ്യക്തികളുടെ മുൻപിലും സൗഖ്യമായിട്ട് സംസാരിക്കാനായിട്ട് തുടങ്ങുമ്പോൾ അവിടെ നന്മകളുണ്ടാവും. കാരണം അവിടെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു സൗഖ്യം, നന്മ ആരംഭിക്കുന്നത്. കുടുംബജീവിതത്തിലായാലും ഭാര്യ ഭർത്താവിൻ്റെ ബന്ധത്തിലായാലും പലപ്പോഴും സംസാരിക്കുന്നത് തന്നെ വ്രണത്തോടാണ്. ആ വാക്കുകളെല്ലാം വ്രണമാണ്, അത് കേൾക്കാൻ പറ്റത്തില്ല. കേൾക്കുന്നവർക്ക് ദേഷ്യമുണ്ടാവും, മറ്റുള്ളവർ കേൾക്കുന്നവരും അവർ തെറ്റുമാതൃകയിലേക്ക് പോകുകയാണ്. പക്ഷെ അതേ സന്ദർഭത്തിൽ തന്നെ വാക്കിനെ ഒന്ന് മാറ്റി കേൾക്കാനൊരു മനസ്സും സൗമ്യമായിട്ട് സംസാരിക്കാനുള്ള തയ്യാറെടുപ്പും ചെയ്യുമ്പോൾ പ്രശ്നങ്ങൾ മാറുന്നത് കാണാം, പ്രശ്നങ്ങൾ വിട്ടു ഓടുന്നത് കാണാം. നമ്മുടെ വാക്കാണ് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ തെറ്റിന് കാരണമാകുന്നത്. നമ്മുടെ വാക്കാണ് നമ്മുടെ ജീവിതത്തിന് എല്ലാ നന്മയ്ക്കും കാരണമാകുന്നത്. അപ്പം തെറ്റ് നമ്മുടെ ജീവിതത്തിൽ സംസാരിച്ചാൽ ഒരു കൺഫ്യൂഷൻ നമ്മുടെ വായിൽ നിന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടായിത്തീരും. കൺഫ്യൂഷൻ ഒരു പ്രശ്നം നമ്മൾ എടുത്ത് വായിൽ എടുത്ത് നമ്മൾ ബാക്കിയുള്ളവർക്ക് കേൾക്കാനായിട്ട് നമുക്കൊരു മുഖാന്തരം കൊടുത്താൽ, നമ്മുടെ അവയോഗത്തിനെ അങ്ങനെ ഒരു ഉപയോഗിക്കാൻ ഒരു സന്ദർഭം കൊടുത്താൽ നമ്മുടെ ശരീരവും പോയി, മനസ്സും പോയി, കുടുംബജീവിതത്തിലും പോയി, ആ അനുഭവിക്കുന്ന ആ എല്ലാ നന്മകളും നഷ്ടമാകുകയാണ് ചെയ്യുന്നത്. എൻ്റെ പ്രിയരെ, നമ്മുടെ പ്രവർത്തനത്തിനെ ചിട്ടപ്പെടുത്താൻ കാരണമായ വാക്കുകൾ സൂക്ഷിക്കണം. ചില സന്ദർഭത്തിൽ ചിലപ്പോൾ നമുക്ക് കൺട്രോൾ വിട്ടു പോകുന്ന ഒരു സന്ദർഭങ്ങൾ പലപ്പോഴും ഉണ്ടാവും. അവിടെയെല്ലാം നമ്മുടെ കൺട്രോൾ വിടുമ്പോൾ, നമ്മൾ തെറ്റായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് തെറ്റേ അനുഭവപ്പെട്ടിട്ടുള്ളൂ, അതുകൊണ്ട് പ്രശ്നങ്ങളെ അനുഭവപ്പെട്ടിട്ടുള്ളൂ.
അതുകൊണ്ട് ദുഃഖമേ അനുഭവപ്പെട്ടിട്ടുള്ളൂ, അതുകൊണ്ട് നഷ്ടമേ അനുഭവപ്പെട്ടിട്ടുള്ളൂ. അതിൽ ഒരിക്കലും നന്മ കിട്ടിയിട്ടില്ല. പക്ഷേ അതിൻ്റെ മധ്യയിൽ കുറച്ചൊന്ന് ചിന്തിക്കാനായിട്ട് തീരുമാനിച്ചാൽ അവിടുന്ന് എങ്ങനെയാണ് പുറത്തു വരുന്നത്? ഞാൻ എൻ്റെ വാ കൊണ്ട് പാപം ചെയ്യില്ല എന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ വാ കൊണ്ട് ഞാൻ ചെയ്യത്തില്ല, ഞാൻ പറയത്തില്ല, ഞാൻ അങ്ങനെ പറയത്തില്ല, അവർ പറയട്ടെ, ഞാൻ പറയത്തില്ല എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ വായിനെ തെറ്റി നിന്നിട്ടൊരു ഫുൾ സ്റ്റോപ്പ്. നമ്മളെ നിർത്തിക്കൊണ്ട് മറ്റുള്ള വ്യക്തികൾ നമ്മളെ നോക്കി സംസാരിക്കുന്ന പല വ്രണമുള്ള വാക്കുകളുടെ മധ്യയിൽ കേൾക്കുമ്പോൾ വേദന ഉണ്ടാവും. ആ നിൽക്കുന്ന സന്ദർഭം മറ്റുള്ളവർ ചിരിച്ചെന്നിരിക്കും, പരിഹസിച്ചെന്നിരിക്കും. എന്ത് വേണേലാകട്ടെ, അവരുടെ മുൻപിൽ വലിയ ആളാകണം നമ്മൾ ആഗ്രഹിക്കുന്നില്ല. അവരുടെ മുൻപിൽ പ്രശ്നമില്ലാതെ നമ്മുടെ കുടുംബത്തിനെ രക്ഷപ്പെടുത്തുന്ന, നമ്മളും രക്ഷയുടെ മാർഗ്ഗത്തിലേക്ക് പോകുന്ന തീരുമാനങ്ങൾ എടുക്കട്ടെ. അങ്ങനെ തീരുമാനം എടുക്കണമെങ്കിൽ ഒരു ദൈവിക ബോധം നമുക്കുണ്ടാകണം. ദൈവിക ബോധം ഉണ്ടാകണമെങ്കിൽ കർത്താവിൻ്റെ കൂടെ പോകാൻ, സഞ്ചരിക്കാനുള്ള മനസ്സുണ്ടാകണം. ഇങ്ങനെ ചെയ്താലേ ഒരു ക്രിസ്തീയ ജീവിതം പരിപൂർണത ആകത്തുള്ളൂ. നമ്മുടെ വാക്കിൻ്റെ സൗഖ്യം നഷ്ടപ്പെടുത്താൻ പിശാച് എടുത്തിരിക്കുന്ന തന്ത്രത്തിൽ നമ്മൾ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ ജീവിതം അവിടെ പെട്ടു, അവിടുന്ന് കരകയറാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ്. എത്ര തന്നെ വ്രണപ്പെടുത്തുന്ന വാക്കുകളുടെ മുൻപിൽ ചലനമില്ലാതെ കേട്ട് കുറച്ച് നേരം നിൽക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ആ വ്രണം തിരിച്ച് അവർക്ക് തന്നെ പോവുകയാണ്. നമ്മൾ സ്വീകരിക്കുമ്പോൾ മാത്രമേ നമ്മുടെ ഉള്ളിൽ വരത്തുള്ളൂ, എന്നാലേ നമ്മുടെ വായിൽ നിന്ന് പുറത്തു പോകാൻ പറ്റുള്ളൂ. പക്ഷേ ഞാൻ കേൾക്കുന്നു, ഞാൻ സ്വീകരിക്കുന്നില്ല, ഞാൻ അക്സെപ്റ്റ് ആക്കുന്നില്ല എന്ന് പറയുമ്പോൾ കേട്ട ഈ വചനത്തിനെ, കേട്ട വാക്കിനെ, കേട്ട പ്രവർത്തനം വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ തിരിച്ച് അവിടെ തന്നെ നിർത്തിയിട്ട് അങ്ങോട്ടങ്ങ് വിടുകയാണ്. കാരണം എൻ്റെ വായിൽ നിന്ന് വരുന്നത് സമാധാനത്തിൻ്റെ ഒരു വാക്കുകളാണ്. എൻ്റെ പ്രവർത്തനം സമാധാനത്തിൻ്റെ പ്രവർത്തനമാണ്. എപ്പോഴും വാക്കുകൊണ്ട് മാത്രമല്ല, ഒന്ന് തട്ടി കൊടുക്കുമ്പോൾ തന്നെ വേദനിപ്പിച്ച ജനത്തിൻ്റെ മധ്യയിൽ, സഹോദരൻ്റെ മധ്യയിൽ ഡാവിട്ര ഒന്നൊന്ന് തട്ടി കൊടുക്കുമ്പോൾ തന്നെ ഒരു വലിയൊരു പ്രവർത്തനമാണ് നമ്മൾ ചെയ്യുന്നത്. കുഴപ്പമില്ല, നീ എന്തു തന്നെ ചെയ്തോ, ഞാൻ ഒന്നും ചെയ്യത്തില്ല. നീ എന്നെ വേദനിപ്പിച്ചാൽ ഞാനൊന്നും ചെയ്യത്തില്ല. നീ നഷ്ടപ്പെടുത്തിയോ, എനിക്കൊരു കുഴപ്പമില്ല. പക്ഷേ നഷ്ടം എനിക്കുണ്ടറാ, പക്ഷേ ഞാൻ എന്തു ചെയ്യും, ഞാനൊന്നും ചെയ്യുന്നില്ല, ഞാൻ പ്രാർത്ഥിക്കാൻ പോകാൻ. ഇങ്ങനെയൊക്കെ വചനങ്ങളെല്ലാം ഈ വാക്കിൽ കൂടെ നമ്മൾ പറയുമ്പോൾ, ഇതെല്ലാം ദൈവത്തിൻ്റെ ഒരു വചനമാണ്, നമ്മുടെ വാക്കിൽ കൂടെ ഇതെടുത്ത് ഉപയോഗിക്കാനായിട്ട് തീരുമാനിക്കുമ്പോൾ സൗഖ്യമുണ്ടാവും. അതാണ് ലോകത്തിൻ്റെ വാക്കുകളും ദൈവത്തിൻ്റെ വചനത്തിലുള്ള വ്യത്യാസങ്ങൾ. ദൈവം നോക്കിക്കോളും എന്ന് പറയുമ്പോൾ തന്നെ അവിടെ വലിയ സൗഖ്യമുണ്ടായി. ഞാൻ നിന്നെ നശിപ്പിക്കും എന്ന് പറയുന്ന ജനത്തിൻ്റെ മതിൽ എനിക്കെന്താ ചെയ്യണം, ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്, ദൈവം എന്നെ കാക്കട്ടെ എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഒരു സത്യം നിറവേറുകയാണ്. നശിപ്പിക്കാൻ വന്ന ജനത്തിൻ്റെ മതിയിൽ ദൈവം അവിടെ സുരക്ഷിത ഉണ്ടാക്കി. നമ്മുടെ വാക്കിൽ കൊണ്ട് അവിടെ ജയമുണ്ടായി, അവിടെ പ്രവർത്തനം കൊണ്ട് ഒരു സാക്ഷിയുണ്ടായി. അവിടെ ദൈവത്തിനെ മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കാൻ, യേശുവിനെ മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കാൻ മുഖാന്തരമുണ്ടായി. അവിടെ ഒരു ജീവിതത്തിനെ മറ്റുള്ളവർ കാണുകയും ഉണ്ടായി. ഇന്ന് ഏറ്റവും നഷ്ടപ്പെടുന്ന വിഷയമാണ് നമ്മുടെ വായിൽ നിന്നിട്ട് പുറപ്പെടുന്ന വാക്കിൻ്റെ സൗഖ്യം. നല്ല വാക്ക് പറയുന്ന എത്ര പേരുണ്ട് നമുക്കറിയാവുന്നവർ? നല്ലത് മാത്രം സംസാരിക്കുന്ന എത്ര പേരുണ്ട് നമുക്കറിയാവുന്ന? നമ്മളിപ്പോൾ ഒന്ന് കയ്യിൽ വെച്ച് വിരലിട്ടിരുന്ന എണ്ണിയാൽ മാത്രം, ഒരു കയ്യിൻ്റെ പോലും ആവശ്യം ഉണ്ടാവില്ല. ചിലപ്പം ഒരു വിരൽ പൊക്കാൻ പോലും നമുക്ക് ആൾക്കാരുണ്ടാവില്ല. അതാണ് സത്യം. ഇവിടെ മുത്തായി തീരണമെങ്കിൽ എങ്ങനെ കടലിനടിയിൽ പോയിട്ടൊരു മുത്തിനെ എടുക്കുന്നത് പോലെ, ഭൂമിയുടെ അടിയിൽ പോയി തങ്കത്തിനെ എടുക്കുന്നത് പോലെ തന്നെ നമ്മൾ മുത്തായി തീരണമെങ്കിൽ ഇത്രയോ ജനത്തിൻ്റെ മധ്യയിൽ സൗഖ്യം തരുന്ന, ദൈവത്തിൻ്റെ ന്യായവിധിയിൽ നിൽക്കാൻ യോഗ്യതയുള്ള ഒരു വ്യക്തിയുടെ വായിന്ന് വരുന്ന നന്മയെ മുത്തായി ഈ പട്ടണത്തിൽ സാക്ഷിയാക്കണം. അവിടെ ദൈവത്തിൻ്റെ പ്രസാദമുണ്ടായിരിക്കും. നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കിന് അത്ര പവർഫുള്ളാണ്. ആ സ്ഥലത്തിൽ സൗഖ്യം എന്ന് പറയുമ്പോൾ
വചനത്തിനെ ഒന്ന് എടുത്ത് പറയുമ്പോൾ, ആ വാക്തത്വത്തിനെ എടുത്ത് പറയുമ്പോൾ, അവിടെ ഒരു സമാധാനത്തിനെടുത്ത് പറയുമ്പോൾ, അവിടെ സമാധാനം ഉണ്ടാവും യേശുവിൻ്റെ നാമത്തിൽ. അവിടെയാണ് ക്രിയ ഉണ്ടാവുന്നത്. ദൈവത്തിൻ്റെ വചനത്തിൽ അവിടെ ഒരു സൗഖ്യമുണ്ട്. എൻ്റെ പ്രിയ സഹോദര സഹോദരികളെ, അവിടെ മറ്റുള്ളവരുടെ വാക്കിൻ്റെ മുകളിലെത്തി പുറകോട്ട് പോയി അതിൻ്റെ പുറകിൽ പോയി വഴക്കിട്ട് പ്രശ്നത്തിൽ പോകുന്നതല്ല ദൈവം ആവശ്യപ്പെടുന്നത്. അവരുടെ മതിയിൽ ദൈവത്തിൻ്റെ വചനത്തിനെ ഇട്ട് ആ പ്രശ്നത്തിനെ സൊല്ലിടുക, അവിടെ ദണ്ഡിച്ച് കളയുക. അവരെല്ലാവരും വരുന്നത് നമ്മളെ പാപത്തിലേക്ക് കൊണ്ടുപോകാനുള്ള മുഖാന്തരത്തിൽ ആണ് വരുന്നത്. വാക്കുകൾ കൊണ്ട് മൂന്നാല് പ്രാവശ്യം തെറ്റ് ചെയ്താൽ മാത്രം മതി, പിന്നെ അത് നമ്മുടെ ജീവിതത്തിൽ അതങ്ങ് പ്രാക്ടീസായി പോകും, ശീലമായി. രണ്ട് മൂന്ന് പ്രാവശ്യം ഒരു വ്യക്തിയായിട്ട് വഴക്കിട്ടാൽ മതി, പിന്നെ ആ വ്യക്തിയെ കാണുമ്പോൾ എല്ലാം ആ രീതിയിൽ ഓട്ടോമാറ്റിക് ആയിപ്പോവും. കുടുംബജീവിതത്തിൽ ഇങ്ങനെയാണ്, പലപ്പോഴും ഭാര്യയെ കാണുമ്പോഴും ഭയങ്കര വഴക്കാണ്, മറ്റുള്ളവരായിട്ട് വലിയ കുഴപ്പമുണ്ടാവില്ല. അതേപോലെ തന്നെ ഭാര്യയ്ക്കും ചിലപ്പോൾ ഭർത്താവിനെ കാണുമ്പോൾ കുറേ ഒരു സ്റ്റൈലിലായിരുന്നു സംസാരം. പക്ഷേ എൻ്റെ പ്രിയ സഹോദര സഹോദരികൾ, സ്നേഹത്തോട് ഭർത്താവിനോട് സംസാരിച്ചേ മതിയാവത്തുള്ളൂ, സ്നേഹത്തോട് ഭാര്യയോട് സംസാരിച്ചേ മതിയാവത്തുള്ളൂ, കുടുംബജീവിതം വിശുദ്ധിയോട് ചെയ്തേ മതിയാവത്തില്ല, അവിടെ വാക്കിൻ്റെ പ്രസക്തി ഉണ്ട്. ആ വീട്ടിൽ കലഹത്തിന് കാരണമായ വാക്കുകൾ അവിടെ ദണ്ഡിച്ച് കളയേണ്ടതുണ്ട് യേശുവിൻ്റെ നാമത്തിൽ. പ്രശ്നങ്ങൾ കേൾക്കാം, ചിലപ്പം ഉത്തരം കിട്ടിയില്ലെന്നല്ല, അവിടെ ആ പ്രശ്നത്തിൻ്റെ പരിപൂർണമായിട്ട് കേട്ടിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ദൈവം ഒരു ഉത്തരം തരും. അല്ലാതെ പ്രശ്നത്തിനെ കേൾക്കുന്നതിന് മുൻപ് തന്നെ, പകുതി പ്രശ്നം കേൾക്കുന്നതിന് മുൻപേ തന്നെ തുടങ്ങിയിരിക്കും. അത് മൊത്തം കേൾക്കുവാണെങ്കിൽ പ്രശ്നം ഉണ്ടാവില്ല. അത് ആരംഭം മുതൽ അവസാനം വരെ കേൾക്കണം, പറയുന്നവരും ആ രീതിയിൽ പറയണം. ഓക്കെ, അങ്ങനല്ല അവർ വേറെ രീതിയിലാണ് പറഞ്ഞതെന്ന് പറഞ്ഞാലും, നമ്മുടെ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട്, ദൈവം തെളിഞ്ഞ ബുദ്ധി നമുക്ക് തരുന്നത് കൊണ്ട്, എന്ത് പ്രശ്നം കേട്ടാലും അതിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെ കേട്ട് അതിൻ്റെ അകത്തുള്ള മർമ്മത്തിനെ ദൈവം കാണിച്ചു കൊടുക്കും, അതിനകത്തുള്ള സീക്രട്ടിന് ദൈവം കാണിച്ചു കൊടുക്കും, അതിൻ്റെ അകത്ത് നിന്നിട്ട് എങ്ങനെ കടന്നു പോകാമെന്നല്ലോ പോംവഴി ദൈവം കാണിച്ചു കൊടുക്കും. ആ പ്രശ്നത്തിനെ ഇല്ലാതാക്കി ദൈവത്തിൻ്റെ പദ്ധതി നിറവേറാൻ അവിടെ ദൈവം മുഖാന്തരം വരുക്കും. ദൈവജനം പോകുന്ന എല്ലാ സ്ഥലത്തിലും എന്ത് ഭീകരത പ്രശ്നം ഉണ്ടെങ്കിലും, നടക്കാൻ സാധ്യത ഇല്ല എന്ന് പറഞ്ഞ സ്ഥലത്തിലും ദൈവജനം പോയിട്ടുണ്ടെങ്കിൽ ദൈവം അവിടെ വിടുതൽ തരും. അത് വാക്കുകൾ കൊണ്ടാണ്. ആ വചനത്തിനെടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ വാക്കുകളുടെ സ്റ്റൈൽ മാറും. വാക്കുകളുടെ സ്റ്റൈൽ മാറുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രവർത്തനവും മാറും. ജീവിത പങ്കാളിൻ്റെ അടുത്ത് വളരെ ദേഷ്യത്തോടെ സംസാരിക്കുമ്പോൾ അവിടെ ദേഷ്യമേ ഉണ്ടാകത്തുള്ളൂ, അവിടെ സ്നേഹം ഒരിക്കലും ഉണ്ടാകത്തില്ല. പക്ഷേ അവിടെ ഒന്ന് കാഷ്വലായിട്ട് ഒന്ന് സംസാരിച്ച് നോക്കിയേ, സമാധാനത്തിനൊന്ന് സംസാരിച്ച് നോക്കിയേ, വഴക്കുണ്ടെങ്കിലും കോൺട്രവേഴ്സി ഉണ്ടെങ്കിലും എപ്പോഴും മറ്റുള്ളവർ എപ്പോഴും എല്ലാ സമയത്തും അങ്ങനെ വരില്ല, അവർ ഓട്ടോമാറ്റിക്കായിട്ട് മാറി 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 ഒരു സന്ദർഭത്തിൽ സ്നേഹത്തോട് തന്നെ സംസാരിക്കാൻ. എല്ലാ വാക്കുകളും എല്ലാ പ്രാവശ്യവും വീട്ടിനകത്ത് ഒച്ചത്തിൽ സംസാരിച്ച് പോകണമെന്നല്ല, സമാധാനമായിട്ട് സംസാരിക്കുന്ന സ്ഥലത്ത് സമാധാനമായിട്ട് തന്നെ സംസാരിക്കണം. സോഫ്റ്റായിട്ടാണ് കുടുംബജീവിതത്തിൽ സംസാരിക്കേണ്ടത്. കാലത്ത് എഴുന്നേറ്റപ്പോൾ മുതൽ ഉച്ചത്തിലല്ല സംസാരിക്കേണ്ടത്, ഉച്ചത്തിൽ വിളിക്കേണ്ട ദൈവത്തിന് വിളിക്കണം. അവിടെ മറക്കുമ്പോഴാണ് ഉച്ചത്തിൽ വേറെ പല കാര്യങ്ങൾ വിളിക്കേണ്ടത്, അത് തെറ്റായി പോകും. തെറ്റായിട്ട് നമ്മുടെ വാക്കുകളെടുത്ത് ജീവിത പങ്കാളിയായിട്ട് സംസാരിക്കുമ്പോൾ അവിടെ പ്രശ്നങ്ങൾ ഉളവാകുന്നു. എൻ്റെ പ്രിയ സഹോദര സഹോദരികളെ, കുടുംബജീവിതത്തിൻ്റെ അകത്ത് സ്നേഹത്തോടെ സംസാരിക്കാം. ന്യായവിധിയിൽ നിൽക്കുമ്പോൾ രണ്ടുപേർ ഒന്നായിട്ട് ജീവിച്ച് പോകുന്ന ഈ ലോകത്തിൽ നമ്മുടെ ജീവിതത്തിൽ തെറ്റ് വരരുത്, അങ്ങനെ തന്നെ തീർക്കട്ടെ. ദൈവം അവിടെ ഒരു സൗഖ്യം ഒരുക്കി തരട്ടെ. പൊതുസ്ഥലത്തിലായാലും ശരി, നമ്മൾ നടന്നു പോകുന്ന പല സ്ഥലത്തിലും സൗഖ്യം ഉണ്ടാക്കി തരുന്ന പല മുഖാന്തരം ദൈവം കാണിച്ചു കൊടുക്കുന്നുണ്ട്. വയൽ പ്രദേശം എന്ന് പറയുന്നത് അതങ്ങനെയാണ്. എപ്പോഴും പോയി പ്രസംഗം എന്ന് മാത്രമല്ല, എപ്പോഴും പ്രാർത്ഥന മാത്രമല്ല, ഈ പ്രാർത്ഥനയും പ്രസംഗവും സംസാരത്തിലുണ്ടാവും. ഒരു അഡ്വൈസിലും പ്രസംഗമുണ്ട് യേശുവിനെ കാണിച്ചു കൊടുക്കാൻ പറ്റും. ഒരു വാക്കിലും ഒരു വാക്കിലും ദൈവം നമുക്ക് മുഖാന്തരം തരുന്ന പല സന്ദർഭങ്ങൾ അവിടെ ഉണ്ട്. ഒറ്റ വാക്കിലും ദൈവത്തിനെ മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കാൻ പറ്റും.
ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, ഒന്ന് നമ്മുടെ ഗുരുവിനെ കാണിച്ച് അവർക്ക് സൗഖ്യം ഒരുക്കി തരാൻ പറ്റും. നമ്മൾ നടന്നു പോകുന്ന മേഖലയിലെല്ലാം ഉണ്ട് ഈ പ്രകാരം. ചിലപ്പോൾ യാത്ര ചെയ്യുന്ന സ്ഥലത്തിലായിരിക്കും, നമ്മൾ യാത്ര ചെയ്യുന്ന നമ്മുടെ അടുത്തിരിക്കുന്ന ഒരു വ്യക്തിയുടെ ചിലപ്പോൾ ഒരു ഫോൺ കോളിൽ ഒരു പ്രശ്നത്തിലായിരിക്കുമ്പോൾ നമ്മളൊരു വാക്ക്, കുഴപ്പമില്ല, ദൈവം നടത്തും, ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കാം, ഒരു സൗഖ്യത്തിൻ്റെ ഒരു വാക്ക് അവിടെ ഉണ്ടാവണം. അല്ലാതെ ഇങ്ങനെ നോക്കുന്ന നോട്ടം കണ്ടാൽ തന്നെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൻ്റെ കൂട്ടാണ്, കുടുംബജീവിതത്തിൽ അങ്ങനെ ആയിത്തീരുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു സൗഖ്യം ഉണ്ടാകണമെങ്കിൽ അവിടെ സമാധാനം ഉണ്ടാവണം. സമാധാനം ഉണ്ടെങ്കിൽ നമ്മൾ താഴ്ന്ന് എളിമയായിട്ട് സംസാരിക്കുകയും സ്നേഹത്തോടെ സംസാരിക്കുകയും നന്മ മാത്രം തരുന്ന വാക്കുകൾ മറ്റുള്ളവർക്ക് പറയുമ്പോൾ ഇതെല്ലാം ഉണ്ടാകും. ഏത് സന്ദർഭത്തിലും ഏത് ഭീകരത സന്ദർഭത്തിലും അവിടെ ഒരു സമാധാനത്തിന് വഴി ദൈവം എപ്പോഴും തുറന്നിട്ടിരിക്കുകയാണ്. പക്ഷെ നമ്മൾ കണ്ടെത്തണം. പെട്ടെന്ന് കാണുന്നത് പ്രശ്നങ്ങൾ മാത്രമായിരിക്കും, പെട്ടെന്ന് കാണുന്നത് ശത്രുത മാത്രമായിരിക്കും, പെട്ടെന്ന് കാണുന്നത് വഴക്ക് മാത്രമായിരിക്കും, പെട്ടെന്ന് കാണുന്നത് ഈർഷ്യയുള്ള സംസാരങ്ങൾ മാത്രമായിരിക്കും, പെട്ടെന്ന് കാണുന്നത് അവർ ചെയ്ത തെറ്റുകൾ മാത്രമായിരിക്കും. പക്ഷെ തെറ്റുകളുടെ മധ്യയിലും ഒരു വഴിയുണ്ട്. അവിടെ ദൈവം അവിടെ നിന്ന് നമ്മളെ കൈപിടിച്ച് വഴി നടത്തുന്ന വഴി. ദൈവം അനുവദിക്കാതെ നമുക്കൊരു തിന്മയും ഉണ്ടാവില്ല. ശോധനയുടെ പീരിയഡ് വരെ, ആ കാലം വരെ ദൈവം അനുവദിച്ച് തന്നതിന് ശേഷം ദൈവം ഉയർത്തും. അതാണ് ദൈവത്തിൻ്റെ നീതി. അതിന് കാരണമായ വാക്കിലും നമ്മുടെ പ്രവർത്തനത്തിലും ശുദ്ധിയോടെ പ്രവർത്തിക്കണം. ഇങ്ങനെ നമ്മുടെ വാക്കിനെ കടിഞ്ഞാനം വിട്ട് പ്രവർത്തിക്കുമ്പോൾ നമ്മളെ തന്നെ ശുദ്ധീകരിക്കുന്നു. ആദ്യം ഒത്തിരി വാക്കുകൾ പറയുന്നത് നിർത്തണം. പെട്ടെന്ന് പറയാനുള്ള ഒരു സന്ദർഭങ്ങളെല്ലാം നമ്മൾ അവിടെ സമീപനം പാലിക്കണം. കർത്താവിനോട് ചോദിക്കാതെ ഒരു കാര്യം പറയരുത്. കഴിഞ്ഞു, അവിടെ സൗഖ്യമുണ്ട്. എല്ലാ വഴക്കും വന്നത് പെട്ടെന്ന് പറഞ്ഞതുകൊണ്ടാണ്. ദേഷ്യപ്പെട്ട് നമുക്കെതിരെ വന്നതുകൊണ്ട് നമ്മൾ ദേഷ്യപ്പെട്ടു, നമ്മളോട് അഹങ്കാരത്തിൽ ചോദിച്ചു, നമ്മളും തിരിച്ച് അഹങ്കരിച്ച് സംസാരിച്ചു. പലപ്പോഴും അഹങ്കരിക്കാതെ അവർ ചുമ്മാതെ വന്നിട്ടുണ്ട്. അഹങ്കാരം നമുക്കായിരിക്കും കൂടുതലുണ്ടാവും. ഈ സന്ദർഭങ്ങളെല്ലാം മാറിപ്പോട്ട് ഇവിടെയാണ് ദൈവത്തിൻ്റെ നീതി പ്രവർത്തിക്കാനുള്ള മുഖാന്തരം. കാരണം ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് പോകണം. ഇന്ന് ഒത്തിരി ദൂരം യാത്ര ചെയ്ത നമ്മൾ ഇതെല്ലാം പാലിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. പക്ഷേ ഇതെല്ലാം പ്രവർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുമ്പോൾ തന്നെ ദൈവം വഴി തുറന്നിരിക്കുന്നു. അവിടെയാണ് ദൈവത്തിൻ്റെ പ്രത്യേകത. യേശു കർത്താവിൻ്റെ പ്രത്യേകത അവിടെയാണ്. എനിക്ക് നോർമലായിട്ട് പഴയ സന്ദർഭത്തിൽ എനിക്കെതിരെ നിൽക്കുമ്പോൾ, എനിക്കെതിരെ ഒരു വാക്ക് പറയുമ്പോൾ ഞാൻ തിരിച്ച് 10 വാക്ക് പറയാനായിട്ടുള്ള മാനസികാവസ്ഥയിൽ ഇരിക്കുന്ന അതേ സാഹചര്യത്തിൽ തന്നെ ഞാൻ കർത്താവിനെ ആഗ്രഹിച്ച് മുൻപോട്ട് പോകുമ്പോൾ, ദൈവിക സമാധാനത്തിൽ ആഗ്രഹിച്ച് മുൻപോട്ട് പോകുമ്പോൾ, എൻ്റെ വാക്കിനെ ശുദ്ധീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുമ്പോൾ തന്നെ ദൈവം എൻ്റെ ആ ആഗ്രഹത്തിനെ മാനിച്ച് എനിക്ക് മുഖാന്തരങ്ങൾ ഒരുക്കി തരികയാണ് ചെയ്യുന്നത്. അവിടെ എനിക്കൊരു വഴിവാതിൽ തുറക്കും. എൻ്റെ വായിൽ തന്നെ സമാധാനത്തിൻ്റെ വാക്കുകൾ, പാപം ചെയ്യാത്ത വാക്കുകൾ, തെറ്റ് ചെയ്യാത്ത വാക്കുകൾ, വ്രണപ്പെടുത്തുന്ന വാക്കുകളിൽ നിന്നൊരു വിടുതൽ, കുടുംബത്തിൽ സമാധാനമായിട്ടുള്ള പ്രവർത്തനത്തിനുള്ള മുഖാന്തരങ്ങൾ, ഞാൻ നടന്നു പോകുമ്പോഴും പ്രവർത്തിക്കുന്ന എല്ലാ സ്ഥലത്തിലും ഒരു സൗഖ്യത്തിൻ്റെ ഒരു പ്രവർത്തനം, ഹാ, എത്ര ശ്രേഷ്ഠമേറിയ പ്രവർത്തനമായി തന്നെ തീരുന്നു. ഇങ്ങനെ ക്രിസ്തീയ ജനങ്ങൾ, പ്രാർത്ഥിക്കുന്ന ജനങ്ങൾ, ഇങ്ങനെ ദൈവത്തിൻ്റെ ജനങ്ങളെല്ലാം ആയിത്തീരുമ്പോൾ ഒന്ന് ഇപ്പോൾ ഒന്ന് കണ്ണുമൂടി, അങ്ങനെ നമ്മുടെ സഭയിലെല്ലാം ഇങ്ങനെ ആയാൽ, അങ്ങനെ നമ്മുടെ കുടുംബത്തിലെല്ലാം ഇങ്ങനെ ആയാൽ, നമ്മുടെ സഹോദരന്മാരുടെ മധ്യയിൽ ഇങ്ങനെ ആയാൽ, നമ്മൾ പാർക്കുന്ന സ്ഥലത്തിൽ ഇങ്ങനെ ആയാൽ, നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ആയാൽ എന്ത് സന്തോഷമായിരിക്കും. ഇതാണ് ദൈവം ആവശ്യപ്പെടുന്നത്. ദൈവത്തിനെ നമ്മൾ സ്വീകരിക്കുമ്പോൾ ദൈവികമായ പ്രവർത്തനവും നമ്മൾ കാഴ്ചവെക്കും. അവിടെ സമാധാനം മാത്രമുണ്ടാവും. എനിക്കെതിരെ വരുന്ന, എൻ്റെ കൂടെ വരുന്ന എല്ലാ മനുഷ്യരും എൻ്റെ വ്യക്തികളാണ്. ഞാൻ അവരായിട്ട് നന്നായിട്ട് സംസാരിക്കും, അവരിൽ നിന്നും നല്ലത് മാത്രം ഞാൻ കേൾക്കും. ഞാൻ സ്വീകരിക്കുന്ന എൻ്റെ അടുത്ത് വരുന്നതെല്ലാം, എൻ്റെ ഉള്ളിൽ ഞാൻ അനുഭവിക്കപ്പെടുന്നതും എന്നിൽ ഉള്ളിൽ വരുന്ന എല്ലാം നന്മയുടെ മാത്രം പ്രവർത്തനങ്ങൾ വരുവാണെങ്കിൽ എൻ്റെ ജീവിതം ധന്യമായി. എൻ്റെ പ്രിയ സഹോദര സഹോദരികളെ, കർത്താവിൻ്റെ ഈ വാക്ക്
ദൈവം കേൾക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ വായിൽ നിന്നിട്ട് കേൾക്കാൻ ആഗ്രഹിക്കുന്ന നന്മയുടെ വാക്കുകൾ നടക്കട്ടെ, ആ പ്രവർത്തനങ്ങൾ നടക്കട്ടെ. സ്തോത്രം ചെയ്യുന്നുണ്ട് കർത്താവേ, അനുഗ്രഹം കൊണ്ട് നിറച്ച കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങളുടെ വാക്കിനെ ശുദ്ധീകരിച്ച കൃപയ്ക്കായി സ്തോത്രം. ഈ തീരുമാനമെടുത്ത എല്ലാ കുടുംബത്തിനെ ദൈവത്തിൻ്റെ കരത്തിലേക്ക് കൊടുക്കുകയാണ് കർത്താവേ. വാക്കിനെ പരിപൂർണമായി നന്മ മാത്രം പറയാൻ, നല്ലത് മാത്രം പറയാൻ, സൗഖ്യം മാത്രം പറയാൻ, രക്ഷയ്ക്ക് പാത്രമാകുന്ന കാര്യങ്ങൾ മാത്രം പറയാൻ മഹാന്തരം ഒരുക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. യേശുവിനെ സ്തുതിക്കാൻ മഹാന്തരം ഒരുക്കുന്ന വാക്കുകളായി തന്നെ തീർക്കട്ടെന്നോർത്ത് പ്രാർത്ഥിക്കുന്നു. യേശുവിനെ സാക്ഷീകരിക്കാൻ മഹാന്തരം ഒരുക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഈ സത്യത്തിനെ ആഗ്രഹിച്ച വ്യക്തികളെ ഏവരെയും യേശുവിൻ്റെ അധികാരിയുടെ നാമത്തിൽ തന്നെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം തൊട്ട് സൗഖ്യമൊരുക്കട്ടെ. അവരുടെ ഈ തീരുമാനം കൊണ്ട് ആ കുടുംബത്തിനെ രക്ഷപ്പെടുത്തട്ടെ. അവരുടെ ചെറുത് വലുതുമായ ആവശ്യങ്ങളെല്ലാം യേശുവിൻ്റെ അധികാരിയുടെ നാമത്തിൽ നിന്ന് നിറവേറ്റി തരട്ടെ. സാമ്പത്തിക അനുഗ്രഹം കൊണ്ട് യേശുവിൻ്റെ അധികാരിയുടെ നാമത്തിൽ നിറവേറ്റി തരട്ടെ. വഴിവാതിലുകൾ തുറക്കട്ടെ. സ്വർഗത്തിൻ്റെ കിളിവാതിലുകൾ തുറന്ന് അനുഗ്രഹിക്കട്ടെ. ദൈവിക സമാധാനം കൊണ്ട് നിറയ്ക്കട്ടെ എന്ന് ഓർത്ത് യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. തിരുവെഴുത്ത് പ്രകാരം ജീവിക്കാൻ എടുത്ത തീരുമാനത്തെ ദൈവം മാനിച്ച് സ്വർഗരാജ്യത്തിൽ അവർക്കൊരു ഇടം തരണമേ എന്നോർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തിൽ അവരെ സാക്ഷിയായി തന്നെ തീർക്കണമെന്നോർത്ത് പ്രാർത്ഥിക്കുന്നു. ലോകത്തിലുള്ള എല്ലാ ക്രിസ്ത്യൻ സഭകളും ഇങ്ങനത്തെ സാക്ഷികൾ ഉളവാക്കട്ടെ എന്നോർത്ത് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. യെരുശലേമിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇസ്രായേലിനെ അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ എന്നോർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ കരുണ കാണിക്കണമെന്നോർത്ത് പ്രാർത്ഥിക്കുന്നു. ലോകത്തിലുള്ള എല്ലാ പ്രവർത്തനം ചെയ്യുന്ന എല്ലാ നന്മകൾ മാത്രം നിറവേറട്ടെന്നോർത്ത് പ്രാർത്ഥിക്കുന്നു. ഇന്ത്യ രാജ്യത്തിൻ്റെ ദൈവത്തിൻ്റെ കരത്തിലേക്ക് സമർപ്പിക്കുന്നുണ്ട്. നേതാക്കന്മാരെ എല്ലാവരും ദൈവത്തിൻ്റെ കരത്തിലേക്ക് സമർപ്പിക്കുന്നുണ്ട്. യേശുവിൻ്റെ അധികാര നാമത്തെ തന്നെ അവരെ അനുഗ്രഹിച്ച് നല്ല പ്രവർത്തനം മാത്രം കാഴ്ചവെക്കാൻ മഹാന്തരം ഒരുക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ജനത്തിന് നന്മ മാത്രം തരുന്ന പ്രവർത്തനമായി തന്നെ തീർക്കണമെന്നോർത്ത് പ്രാർത്ഥിക്കുന്നു. ജനത്തിനെ സ്നേഹിക്കുന്ന നല്ല മനസ്സ് അവർക്ക് കൊടുക്കണമെന്നോർത്ത് യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ രക്തം കൊണ്ട് പൊതിയണമേ. ഇന്ത്യൻ രാജ്യത്തിൽ സമാധാനം കൊണ്ട് നിറക്കട്ടമേ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിച്ചാട്ട്, ആശീർവദിച്ചാട്ട്. സാധുവയെ ദൈവത്തിൻ്റെ കരത്തിലേക്ക് സമർപ്പിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ പദ്ധതി കൊണ്ട് നിറവേറട്ടെ. ഏഞ്ചൽ ടീമെ ദൈവത്തിൻ്റെ കരത്തിലേക്ക് സമർപ്പിക്കുന്നു. അനുഗ്രഹിച്ചാട്ട്, ആശീർവദിച്ചാട്ട്. വീണ്ടുമായി ഇന്ന് തീരുമാനമെടുത്ത എല്ലാ കുടുംബത്തെയും ദൈവത്തിൻ്റെ കരത്തിലേക്ക് കൊടുക്കുന്നു. അവരുടെ വാക്കിനെ ശുദ്ധീകരിച്ച് നല്ല പ്രവർത്തനം കൊണ്ട് നിറവേറ്റണം എന്ന് പ്രാർത്ഥിക്കുന്നു. മാനമൗത്ത് അവിടെ തന്നെ എടുത്ത് സനപുനേശ്വസ്വാം തന്നെ ആമേൻ. എൻ്റെ പ്രിയരെ, നമ്മുടെ വാക്കിനെ ശുദ്ധീകരിച്ച്, നമ്മുടെ പ്രവർത്തനത്തിനെ ശുദ്ധീകരിച്ച്, ദൈവത്തിന് മുൻപിൽ വിശുദ്ധിയോടെ ശുദ്ധതയോടെ നിൽക്കാൻ മഹാന്തരം ഒരുക്കട്ടെ എന്നോർത്ത് യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. വീണ്ടും അടുത്ത ആഴ്ച കാണുന്നവരെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ഈ പ്രവർത്തനം മൂലം നിങ്ങൾ പ്രാപിച്ച നന്മകൾ ഞങ്ങൾക്ക് എഴുതുക. ജീസസ് മിനിസ്ട്രീസ്, വെള്ളിവാക്കം, ചെന്നൈ 649, തമിഴ്നാടു, ഇന്ത്യ. ഫോൺ 0444 4050 0000. ഇമെയിൽ feedback@angeltv.org.